വെൽക്കം ടു ജോ ആൻഡ് ജോയ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഗാരി ഐലൻഡ് ട്രിപ്പ്. അതായത് നേരത്തെ ഇത് ഫ്രേസർ ഐലൻഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ക്വീൻസ്ലാൻഡിലെ ഒരു മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഐലൻഡാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേൾഡിലെ തന്നെ ആണെങ്കിൽ തന്നെയും ലാർജസ്റ്റ് സാൻഡ് ഐലൻഡാണ്. അതായത് അതിൻ്റെ ഒരു സൈഡിൽ റെയിൻ ഫോറസ്റ്റും ഇപ്പുറത്തെ സൈഡിൽ ഓഷ്യനും. അപ്പോൾ യൂഷ്വലി നമ്മൾ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ഹില്ലി ഏരിയാസൊക്കെ ആയിരിക്കും. ഇത് സാൻഡിലുള്ള റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഈ ഫ്രേസർ ഐലൻഡാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐലൻഡാണ് ഇത് കേട്ടോ. അപ്പോൾ ഈ ഫ്രേസർ ഐലൻഡിലേക്ക് പോകാനായിട്ട് ഞങ്ങൾ ഒരു 4 ഫാമിലീസ് ഇതിനു മുമ്പ് നമ്മൾ ട്രിപ്പുകൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടുള്ളവർക്കറിയാം, നേരത്തെ നമ്മൾ ആ ട്രിപ്പ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ പോയി ഹാവി ബേയിൽ പോയിട്ട് ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ 4 അപ്പാർട്ട്മെൻറ്റായിട്ട് എടുത്തിട്ട് ഞങ്ങൾ സ്റ്റേ ചെയ്തു. അവിടുത്തെ സ്റ്റേ ഒക്കെ വളരെ രസകരമായിരുന്നു. ഒരുപാട് ഗെയിംസും ഫൺ നൈറ്റ്, സ്വിമ്മിംഗ് പൂള്, സ്പായൊക്കെ ആയിട്ട് ഒരുപാട് എൻജോയ് ചെയ്ത് ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ട് ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ ബുക്ക് ചെയ്തേക്കാണ് ഫ്രേസർ ഐലൻഡിലേക്കുള്ളൊരു ടൂർ പാക്കേജ് പോലെ. അതിൽ 1-day ട്രിപ്പാണ് കേട്ടോ. അപ്പം ഒരു ബസ്സാണ് ഞങ്ങൾ ബുക്ക് ചെയ്ത്. ഞങ്ങൾ ഓൾമോസ്റ്റ് 20 പേരോളം ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടെ. എന്നിട്ട് അവിടുന്ന് നമ്മളിവിടുന്ന് ഒരു ഐലൻഡിലേക്ക് പോകാനുള്ള ഫെറി ഉള്ളിടത്ത് ചെല്ലും. അവിടുന്ന് നമ്മൾ നേരിട്ട്, അതായത് റെയിൻബോ ബീച്ചിലെ ഒരു ഫെറി ഉള്ള സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് നമ്മൾ ഫെറിയിൽ കയറി അപ്പുറത്താണ് ഐലൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്കിത് എവിടെ ഇങ്ങനെ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ തന്നെ ഓൺലൈൻ നേരത്തെ നമ്മൾ ബുക്ക് ചെയ്യുക. അഡൾട്ടിൻ്റെ പ്രത്യേക ഫീസും ചിൽഡ്രന് വേറെ ഫീസുമാണ്. ഈ 1-day പാക്കേജിനകത്ത് നമ്മൾക്ക് ലഞ്ച് ഇൻക്ലൂഡ് ആണ്. അപ്പം എല്ലാവരുടെയും കയ്യിൽ ഈ ബാഗിൽ എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഡേയിലൊക്കെ എന്തെങ്കിലുമൊക്കെ സ്നാക്സോ പിന്നെ വെള്ളമോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ അതൊക്കെ, പിന്നെ നമുക്ക് സ്വിമ്മ് ചെയ്യാനുള്ള സ്വിമ്മിംഗ് ഡ്രസ്സ്, ചേഞ്ച് ചെയ്യാനുള്ള ക്ലോതിങ്സ്, പിന്നെ നമ്മുടെ ടവൽസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് എല്ലാവരും ഈ ബാഗിലെടുത്തേക്കുന്നത് കേട്ടോ. അങ്ങനെ അതേ നമ്മൾ ആ സ്പോട്ടിലെത്തി. ഇവിടുന്നാണ് നമ്മൾ ഈ റെയിൻബോ ബീച്ചിലെ നമ്മുടെ ഈ ഫെറി കിടക്കുന്ന ആ സ്പോട്ടിലെത്തി. ഇവിടുന്നാണ് എല്ലാവരും കൂടെ ആ ഫെറിയിൽ കയറി അപ്പുറത്ത് ഐലൻഡിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ഇങ്ങനെ അല്ലാതെ ഈ പ്രത്യേകമായിട്ട് 4-wheel ഡ്രൈവ് എടുത്തിട്ട് വരുന്നവരുണ്ട്. അവരോറെ 4-wheel ഡ്രൈവ് ഉള്ളെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ റെൻറ്റിന് 4-wheel ഡ്രൈവ് എടുത്തിട്ട് ഇവിടെ തന്നെ അതും കിട്ടും കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഓടിച്ച് ഇതിനകത്ത് കയറ്റി അപ്പുറത്ത് ചെന്നിട്ട് നമുക്ക് അവിടെ ഇത് നമുക്ക് ഈ 4-wheel ഡ്രൈവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും വേണേ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതെ പല ടൂർ പാക്കേജിൽ വന്നവരെല്ലാവരും ഉണ്ട്, കാരണം ഇതിനകത്ത് ഒരുപാട് പേര് കൊള്ളും. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്ന് കയറി പോവുകയാണ്. ഇതിനകത്ത് ചെന്ന് കഴിയുമ്പോഴത്തേനുണ്ടല്ലോ, അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, അതാ ചെറുത് വെറ്റായിട്ട് കിടക്കുന്നത്. ചെന്ന് കഴിയുമ്പോഴത്തേക്കും മുകളിലാണ് നമുക്ക് ഇരിക്കാനുള്ള ആ ഒരു വലിയ ഏരിയ. അതുപോലെ തന്നെ അവിടെ അകത്തൊരു ചെറിയൊരു കഫറ്റേരിയ ഉണ്ട് കേട്ടോ, അത്യാവശ്യം കോഫി, ടീ, സ്നാക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നിട്ട് അതിനകത്ത് ഇഷ്ടംപോലെ സീറ്റിങ്ങും ആണ്. ഇൻസൈഡൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതിന് മുമ്പ് ഒരു സ്റ്റുവർട്ട് ഐലൻഡിൽ പോയപ്പോൾ ഞാൻ ഇതുപോലെ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഇൻസൈഡൊക്കെ. അതുപോലെ തന്നെയാണ് ഇതും, ടോയ്ലറ്റും ഒക്കെ ആയിട്ട്. പിന്നെ ബാക്ക് സൈഡിലും ഫ്രണ്ടിലും നമുക്ക് ഡെക്കുണ്ട്, അതുപോലെ മുകളിലും ഉണ്ട് ഡെക്ക്. നമുക്ക് അവിടെ നിന്നുകൊണ്ട് പുറത്തോട്ട് നോക്കാനായിട്ട്. അപ്പോൾ ഈ കാണുന്നത് എന്നാന്നറിയാമോ, ഡോൾഫിനാണ്. അപ്പം അതിങ്ങനെ ജസ്റ്റ് പൊങ്ങുന്ന സമയത്ത് മാത്രമേ നമുക്കൊന്ന് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും അവിടെ വന്ന് നിന്ന് നോക്കുകയാണ്. നല്ല വെയിലും ഉണ്ട് കേട്ടോ, കുറച്ച് നേരം മഴയായിരുന്നു, അത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല വെയിലും ഉണ്ട്. അങ്ങനെ ഇവിടുന്ന് പോയി കഴിഞ്ഞ് ഇവിടുന്ന് ഒരു 1 hour ഉണ്ട് നമുക്ക് അപ്പുറത്ത് ഐലൻഡിലേക്കുള്ള ഈ ഒരു പിന്നെ പോകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതേ അതുവഴി ഒരുപാട് ചെറിയ ചെറിയ ബോട്ടുകളിൽ പോകുന്നവരുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ വേറെയും വലിയ വലിയ പിന്നെ ജങ്കാറ് പോലെ അപ്പുറത്തോട്ട് പോകുന്നതും ഉണ്ട് കേട്ടോ, ഈ ഫെറി പോലെ. അങ്ങനെ ഞങ്ങൾ അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ വീണ്ടും ഒരു ബസ് പോലെ തന്നെയാണ്. ഇതുപോലെ തന്നെ ഈ 34 പീപ്പിളിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഇതുപോലെ തന്നെ ഒരുപോലെ സെയിം അതുപോലെ ഒരു ബസ്. പക്ഷേ അതിൻ്റെ വീൽസ് കുറച്ചുകൂടെ വലുതാണ്, കാരണം നമ്മൾ ഓഫ് റോഡ് ഡ്രൈവ് ആണല്ലോ. ഓഫ് റോഡ് ഡ്രൈവ്, പിന്നെ ഇവിടെ തന്നെ ഒരു 75-mile ബീച്ച് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വീൽസ് നല്ല വലിയ വീൽസുള്ള ഒരു ബസ്സാണ് നമ്മൾ അവിടുന്ന് പിന്നെ കയറി പോകുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഡ്രൈവാണ്. ഇനി ഇതല്ല നിങ്ങൾക്കിപ്പോൾ ഫ്രേസർ ഐലൻഡിൽ പോയി സ്റ്റേ ചെയ്യണമെങ്കിൽ അവിടെ നല്ല അക്കോമഡേഷനൊക്കെ ഉണ്ട്. അവിടെ സ്റ്റേ ചെയ്തിട്ട് അതിപ്പം മോർ ലൈക്ക് നമുക്കിപ്പോൾ ഫിഷിങ് അല്ലെങ്കിൽ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യണം, എന്തെങ്കിലും ഫണ്ണായിട്ട് 2-3 days ആ ബീച്ചിൽ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടവർക്ക് അവിടെ പോയി സ്റ്റേ ചെയ്യാം. ഇതേ എല്ലാവരും അങ്ങനെ കാര്യമായിട്ട് ഇപ്പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് നമ്മൾ ഈ ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ ഒരു പിന്നെ ഗൈഡൊക്കെ ഉണ്ട് നമുക്ക് ടൂറിന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ ഈ ഫ്രേസർ ഐലൻഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഇത് അല്ല, ഇപ്പോൾ ഇത് ഫ്രേസർ പിന്നെ ഗാരി ഐലൻഡ് എന്നും നേരത്തെ ഇത് ഫ്രേസർ ഐലൻഡ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് കേട്ടോ.
തെങ്ങ് കണ്ടോ, ഇതാണ് ഈ റെയിൻ ഫോറസ്റ്റ്. ഏറ്റവും രസം സാൻഡിലുള്ള റെയിൻ ഫോറസ്റ്റ് ആണ് ഇതെന്നുള്ളതാണ്. ഫുള്ള് സാൻഡാണ് അവിടെ. പിന്നെ ദേ ഇതാണ് പറഞ്ഞത്, ഫോർ വീൽ ഡ്രൈവേഴ്സ് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതെന്നെ അവർ നിർത്തിയിട്ടേക്കുന്നത് നിങ്ങൾ ആലോചിക്കും, അത് രണ്ട് വണ്ടിക്ക് ഒരേപോലെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഒരെണ്ണം അവിടെ നിർത്തിയിട്ടേച്ച് അടുത്തത് പോകണം. അപ്പോൾ ഇതിച്ച് കുറച്ച് വലിയ വണ്ടി ആയതുകൊണ്ട് ഇതിനെ പാസ് ചെയ്ത് വിട്ടേച്ച് മറ്റേത് അവരൊരു സൈഡ് ചേർത്ത് അങ്ങ് നിർത്തിയിട്ടേക്കുക. അത്രയ്ക്ക് ചെറിയ റോഡാണ് കണ്ടോ. അപ്പോൾ ടാർ ചെയ്തിട്ടുള്ള റോഡൊന്നും അല്ല, ജസ്റ്റ് മണൽ തന്നെയാണ്. ഈ സാൻഡ് മാത്രമേ ഉള്ളൂ അതിനകത്തൂടെ. ഭയങ്കര ബമ്പി ആയിട്ട് ഈ ഇത് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുക്കുമ്പോഴുണ്ടല്ലോ, ഭയങ്കരമായിട്ട് ബമ്പി ആവുമായിരുന്നു. അങ്ങനെ ഒരു കുറേ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയ ഒരു റെസ്റ്റോറൻറ്റും ടോയ്ലറ്റും ഒക്കെ ഉള്ളൊരു ഏരിയയിൽ ചെല്ലും. അവിടെ നിന്നാണ് നമ്മൾ ഈ 75 മൈൽ ബീച്ച് ഡ്രൈവ് തുടങ്ങുന്നത്. അപ്പോഴത്തേക്കും വീണ്ടും മഴ പെയ്തു തുടങ്ങി കേട്ടോ. കുറച്ച് നേരം നല്ല വെതറായിരുന്നു, കഴിഞ്ഞ് വീണ്ടും മഴ. ഇതേ നോക്കിക്കേ, നല്ല അടിപൊളിയായിട്ടാണ് ഇതുവഴി പോകുന്നത്. അപ്പോൾ ഇവർ ഈ ടൂർ പാക്കേജ് ഒക്കെ എടുക്കുമ്പോൾ നേരത്തെ അതിനുള്ള ഡേയ്സ് ഇങ്ങനെ ഈ വേവ്സിൻ്റെ അനുസരിച്ചാണ്. ഭയങ്കരമായിട്ട് ഇങ്ങനെ കാറ്റൊക്കെ അടിച്ച് ഭയങ്കരമായിട്ട് വേവ്സ് ഒക്കെ ആണെങ്കിൽ അന്നേരം ഇങ്ങനത്തെ ടൂറുകളൊന്നും കാണത്തില്ല കേട്ടോ. എന്നിട്ടും ഞങ്ങൾ ഭയങ്കര ഒരു ഇങ്ങനെ ഷെയ്ക്കിയായി പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ മഴയും ഉണ്ട്. ഈ ബീച്ച് സൈഡിൽ കൂടെ 75 മൈൽ ബീച്ച് ഡ്രൈവ് ആണിത്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ടൂർ ഗൈഡ് നമ്മളോട് ഇവിടുത്തെ ഈ ഐലൻഡിനെ കുറിച്ചും ഇവിടുത്തെ പോപ്പുലേഷന്, പിന്നെ ഇവിടുത്തെ അക്കോമഡേഷന്, ക്യാമ്പിങ്, ഇവിടെ ഒത്തിരി പേര് വന്ന് ക്യാമ്പിങ് ചെയ്യാറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പുള്ളി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പ്രത്യേക സ്ഥലങ്ങളൊക്കെ ഇവരിങ്ങനെ ക്യാമ്പിങ്ങിന് വേണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരുപാട് ചെറിയ ചെറിയ അക്കോമഡേഷൻസും ഉണ്ട്. ഇങ്ങനെ നമുക്ക് ഈ നമ്മൾ പുറത്ത് ഹാവി ബേയിൽ താമസിക്കുന്ന പോലെ തന്നെയുള്ള റിസോർട്ടുകളും ഉണ്ട് നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പോണ വഴിക്ക് വേറൊരു കാര്യം കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഡിങ്കോസ് എന്ന് പറഞ്ഞൊരു സാധനം, അതായത് നമ്മുടെ ഈ നാട്ടിലെ പട്ടികളുടെയൊക്കെ ഒരു ഇതുപോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ, അതുപോലെയുള്ളൊരു ആനിമലാണ് ഡിങ്കോസ്. അതിനെ ഒരുപാട് ഈ ബീച്ച് സൈഡിൽ പ്രത്യേകിച്ചും ഈ ഫ്രേസർ ഐലൻഡിൽ നമുക്ക് കാണാൻ പറ്റും. ഞങ്ങൾ അന്ന് പോയപ്പോൾ ഓൾമോസ്റ്റ് 5-6 എണ്ണത്തിനെ കണ്ടായിരുന്നു. സാധാരണ നമ്മളത് അതിൻ്റെ അടുത്തൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ അത് നമ്മളെ വന്ന് കടിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരെണ്ണം ഓടിപ്പോകുന്നുണ്ടോ. ഇതാണ് ഡിങ്കോസ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഇതിനകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. എന്തായാലും താഴെ ഇറങ്ങിയ സമയങ്ങളിലൊന്നും ഇതിനെ കണ്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു ചെയ്യാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തുവാ, സ്വിമ്മിങ്, ഫിഷിങ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ പേരാണ് മഹീനോ. ഇത് ഒരു 1935 തോന്നുന്നു ഉണ്ടായിരുന്ന ഒരു ക്രൂയിസ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ വലിയൊരു സൈക്ലോണിൽ അങ്ങ് അടിഞ്ഞു പോയതാണ്. അപ്പോൾ എത്രയോ വർഷമായെന്ന് ആലോചിച്ച് നോക്കി, അതിൻ്റെ കുറച്ച് പാട്ടേ ഉള്ളൂ. ഒരു വലിയ ഷിപ്പാണത്, അതിൻ്റെ ഒരു 90% അത് ഫുള്ള് പോയി. ഇപ്പോൾ അതൊരു ജസ്റ്റ് ഇങ്ങനെ ഒരു ഷേപ്പ് പോലെ മുകളിലത്തെ ഭാഗം മാത്രമേ ഉള്ളൂ. ഒരുപാട് പേര് അവരിവിടെ ഒരു സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മളൊരു ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകുന്നത്. ഇത് കണ്ടാൽ നിങ്ങൾ തോന്നുന്നതൊരു ഹില്ലാണെന്ന്. പക്ഷേ ഇത് സാൻഡ് കൊണ്ട് തന്നെ ഫോം ചെയ്തതാണ്, പല കളേഴ്സും ഉണ്ട് അതിന്. പിന്നെ ഇതാണ് അവിടുത്തെ ഒരു നല്ലൊരു സ്പ്രിംഗ് വാട്ടർ ലേക്ക് കേട്ടോ. അടിപൊളിയൊരു ലേക്കാണ്. ഇതിൻ്റെ വെള്ളം നമുക്ക് ഇവിടെ നിന്ന് കുടിക്കാൻ പറ്റും. ഈ റെയിൻ ഫോറസ്റ്റിൽ നിന്ന് വരുന്ന വെള്ളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലി ലേക്കോ അങ്ങനെ എന്തോ മറ്റോ ആണ് ഇതിൻ്റെ പേര്. കാരണം ഇതിനകത്ത് ഒത്തിരി പിന്നെ എന്തോ ഈ ആമയും നമുക്കൊത്തിരി ഫിഷിനെയൊക്കെ കാണാൻ പറ്റും. നമ്മളീ നടന്നു പോകുമ്പോൾ ഞങ്ങൾ അങ്ങനെ അധികം കണ്ടില്ല, അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഐലൻഡിൽ വന്ന് സ്റ്റേ ചെയ്യുന്നവർ എന്നാണ് കൊന്നറിയോ. ഇതേ കണ്ടോ, അവിടെ വന്ന് ഇങ്ങനെ വലിയൊരു ടെൻറ്റൊക്കെ കെട്ടി അവിടെ നിന്നിട്ട് ഫുൾ ഡേ ആ വെള്ളത്തിൽ, നല്ല തണുപ്പാണ് വെള്ളത്തിന്, നല്ല രസമാണ്. അതിനകത്തോട് ഇങ്ങനെ വോക്ക് ചെയ്ത് പോയിട്ട് ഒരു ചെറിയ ക്രീക്കാണ്. പിന്നെ നമുക്ക് വോക്ക് വേ കൂടെ നടന്നു പോയിട്ട് വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിൽ കൂടെ തിരിച്ചു വരാം, അല്ലെ വെള്ളത്തിൽ കൂടെ തന്നെ വേണമെങ്കിൽ അങ്ങോട്ട് പോവുകയും ഇങ്ങോട്ട് വരികയും ചെയ്യാം. ആ വോക്ക് വേ നല്ല രസമാണ് കേട്ടോ. നല്ല മരങ്ങളും ബ്രിഡ്ജും, താഴെ വെള്ളം പോകുന്നു, നല്ല ബ്രിഡ്ജും നല്ല അടിപൊളി മരങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ആദ്യം അങ്ങോട്ട് ഇതേക്കുള്ള ഈ ബ്രിഡ്ജിൽ കൂടെ നടന്നിങ്ങനെ പോയിട്ട് അവിടെ നിന്ന് അങ്ങേറ്റത്തിൽ നിന്ന് അതിൻ്റെ ആ ഒരു സ്പ്രിംഗ് വാട്ടർ ഒറിജിനേറ്റ് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് വെള്ളമൊക്കെ കുടിക്കാൻ പറ്റും. നല്ല വെള്ളമാണ് അവിടുന്ന്. വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ നേരെ ആ വെള്ളത്തിൽ കൂടെ തിരിച്ചിങ്ങോട്ട് നടന്നു വന്നു. തിരിച്ചിങ്ങോട്ട് നടന്നു വരുമ്പോൾ നമുക്കിങ്ങനെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റാവുന്ന ഇവിടെ ആൾക്കാർ വന്നിട്ട് ഈ വാട്ടർ പ്ലേ ഗെയിംസൊക്കെ ചെയ്യുന്നു. പിള്ളേരുകളും വലിയവരും ഒക്കെ സ്വിമ്മ് ചെയ്യുന്നു. ഒത്തിരി ഡീപ്പൊന്നും അല്ല, ജസ്റ്റ് വാക്കിംഗ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ആ വെള്ളം കാണുമ്പോൾ മനസ്സിലാവും നല്ല വെള്ളമാണെന്നുള്ളതാണ്. നല്ല വെള്ളമാണ് അവിടെ, എപ്പോഴും വെള്ളം കാണും, നല്ല തണുത്ത വെള്ളമാണ്. ഇതേ നോക്കിക്കേ, പിള്ളേരുകളൊക്കെ കളിക്കുവാണ് അവിടെ. ഇതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇവർ വന്നിട്ട് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ഏരിയയിൽ വരുമ്പം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ റിസോർട്ടിൽ താമസിക്കുകയാണെങ്കിൽ ഇവർക്ക് ഒരു ഫുൾ ഡേ ഒക്കെ ഇടുവന്ന് പിള്ളേർക്കൊക്കെ കളിക്കാൻ പോകാം. ഇപ്പം നമ്മളിപ്പോൾ 1 ഡേയിലേക്ക് വന്നതായതുകൊണ്ട് ഒരു 1 അവർ അവരുടെ സ്റ്റോപ്പ് ചെയ്തു. സ്റ്റോപ്പ് ചെയ്ത സമയത്ത് ഞങ്ങളിങ്ങനെ ഈ ഫോറസ്റ്റിൻ്റെ ആ ഒരു വോക്ക് വേയിൽ കൂടെ നടന്നു. നടന്നിട്ട് തിരിച്ച് ഞങ്ങളെല്ലാവരും ഈ വെള്ളത്തിൽ കൂടെ ആണ് തിരിച്ച് അങ്ങോട്ട് നടന്നു പോകുന്നത് കേട്ടോ. നല്ല നല്ല കുറേ ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയിട്ട് ബസ്സൊക്കെ കയറി വീണ്ടും ഞങ്ങൾ നെക്സ്റ്റ് അവർ ഒരു ബീച്ചിൽ നിന്നൊക്കെ ഇങ്ങനെ മാറി വീണ്ടും റെയിൻ ഫോറസ്റ്റിനകത്ത് തന്നെ കണ്ടോ. മണ്ണ് കണ്ടോ, ഇത് വെറും സാൻഡാണ്. അവിടെ ഒരു സെൻട്രൽ സ്റ്റേഷൻ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നല്ല നല്ല ട്രീസ്, അതായത് വലിയ ഹൈറ്റുള്ള പാം ട്രീസ്, പിന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫേൺസ്, പിന്നെ ഒരുപാട് മരങ്ങൾ, വർഷങ്ങളായിട്ടുള്ള മരങ്ങൾ കാണാം. ആ മരങ്ങളൊക്കെ ഇങ്ങനെ നിന്നിട്ട് പിന്നെ എന്തോ ഒരു പ്രത്യേക ഒരു എന്തോ എന്താ പറയുക, നല്ലൊരു നല്ലൊരു എന്തോ ഒരു പ്രത്യേക രസമാണ് അതിനകത്തോട്ട് നടക്കാനായിട്ട് നമുക്ക് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഹൈറ്റ് കണ്ടോ, ഭയങ്കര ഹൈറ്റിലുള്ള വലിയ വലിയ പൈൻ ട്രീസും മറ്റുള്ള ട്രീസും ഒക്കെയാണ്. അപ്പോൾ ഇതുവഴി ഇതിനൊക്കെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ട്രീസൊക്കെ ഉണ്ട് കേട്ടോ. പുള്ളിക്കാരൻ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുവാണ് സെൻട്രൽ സ്റ്റേഷൻ. അപ്പോൾ ഇതിനകത്തൊരു വോക്ക് വേ ഉണ്ട്, ഇതിലേക്കൂടെ വോക്ക് വേ കൂടെ നടന്നു കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും ഇടയ്ക്ക് വെച്ചിട്ട് നല്ല ഒരു ക്രിസ്റ്റൽ ക്ലിയറായിട്ട് വാട്ടറുള്ള ഒരു ചെറിയ ക്രീക്ക് കാണാം കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം ഉണ്ട്, നമ്മൾ അന്തം വിട്ടു. അതുപോലെ തന്നെ അതിനകത്തെ അടിയിലത്തെ മണ്ണ് കംപ്ലീറ്റ്, അടിയിലുള്ള സകല കാര്യങ്ങളും കാണാം. ദേ കണ്ടോ, അത് കണ്ടോ, അതൊരു ക്രീക്കാണ്, വെള്ളമുണ്ട് അതിനകത്ത്, അതിനടിയിൽ വെളുത്ത മണൽ കിടക്കുകയാണ്. അപ്പോൾ സാധാരണ ഈ മണലിലാണ് ഈ പിന്നെ ഈ റെയിൻ ഫോറസ്റ്റ് നിൽക്കുന്നത്. അതാണ് ഇവിടുത്തെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഈ ഫ്രേസർ ഐലൻഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. റെയിൻ ഫോറസ്റ്റ് സാൻഡിലുള്ള റെയിൻ ഫോറസ്റ്റ് ഒരു സൈഡിൽ ഓഷ്യനുമായിട്ട് മീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. അപ്പം പുള്ളിക്കാരൻ ഈ ക്രീക്കിനെ കുറിച്ചും പണ്ട് കാലത്ത് ഈ ക്രീക്കിൻ്റെ എന്തൊക്കെയാണ് അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ട്രീസ് ഒക്കെ കട്ട് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു, അതൊക്കെ എങ്ങനെയായിരുന്നു മൂവ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഇതിനകത്ത് നിന്ന് ഈ ട്രീസിൽ നിന്ന് അതിൻ്റെ ചെറിയ വിത്തുകളൊക്കെ വീണ് എങ്ങനെയാണ് പുതിയ ട്രീസൊക്കെ ഉണ്ടാകുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ടൂർ ഗൈഡ് ആകുമ്പോൾ അവർ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുമല്ലോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് ഞങ്ങൾ ഒരു 20 മിനിറ്റ്സ് നടക്കാനുള്ളതേ ഉള്ളൂ കേട്ടോ അതിൽ കൂടെ നടക്കാനായിട്ട്. നല്ല രസമാണ്. അതിനിടയ്ക്കപ്പം ബസ് നിർത്തിയിട്ടിട്ട് എല്ലാവരുടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അതുകൊണ്ട് ആ വെള്ളം കണ്ടു കഴിഞ്ഞിട്ടില്ല നമുക്ക് അവിടെ നിന്ന് ശരിക്കും അത് നോക്കി നിന്ന് പോകാൻ തോന്നും കേട്ടോ. അതുപോലെ നല്ല രസമുള്ള വെള്ളമാണ് കേട്ടോ. അത് വെള്ളം ഒഴുകുവാണ്, അതിനടിയിൽ നമ്മുടെ സാൻഡാണ് ആ കാണുന്നത്. അങ്ങനെ കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ആ ഒരു സെൻട്രൽ സ്റ്റേഷനിൽ തന്നെ കാണുന്ന പണ്ട് തടിയൊക്കെ വെട്ടി പിന്നെ സൂക്ഷിച്ചിരുന്ന സ്ഥലങ്ങളും വർഷങ്ങൾക്ക് മുമ്പുള്ള ഓൾമോസ്റ്റ് 100 ഇയേഴ്സ് പഴക്കമുള്ളൊരു പിന്നെ എന്തോ ഒരു ബിൽഡിംഗായി കാണുന്നത്. ഉള്ളി തടിയിൽ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്, അത് അവരങ്ങനെ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. ആ സമയത്തുണ്ടായിരുന്ന ഒരു വീടുകളും ഒക്കെയാണ് 100 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നത്. അതൊക്കെ ഇങ്ങനെ പഴയ കാലത്തെ അത്രയും നല്ല ഇതായിട്ടുള്ള ഒരു സെൻട്രൽ സ്റ്റേഷനിലെ ഒരു പഴയ ഒരു മെമ്മോറിയലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. പിന്നെ ആ സെൻട്രൽ സ്റ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയയെക്കുറിച്ച് പിന്നെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ബോർഡും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറേ പിക്ചേഴ്സും ഒക്കെ എടുത്ത് അവിടെ അതിലേക്കൂടെയൊക്കെ നടന്ന് ഞങ്ങളെല്ലാവരും പിന്നെ അതൊരു നല്ല ഒരു വോക്കായിരുന്നു കേട്ടോ. ബിക്കോസ് നമ്മൾ ഇത്രയും നേരം ഈ വണ്ടിക്കകത്തിരുന്ന് ബീച്ച് ഡ്രൈവ്, അതിനിടയ്ക്ക് വീണ്ടും നമ്മൾ ഈ റെയിൻ ഫോറസ്റ്റ് കൂടെ പോകുമ്പോഴത്തേക്കും ഈ കുലുങ്ങി 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 പോവല്ലേ. അപ്പോൾ അവിടെ നിന്ന് ഇടയ്ക്കൊന്ന് ഇറങ്ങിയേച്ച് ഞങ്ങൾ വീണ്ടും നെക്സ്റ്റ് പോകാൻ പോകുന്നത് ലേക്ക് മെക്കൻസി എന്ന് പറഞ്ഞൊരു ലേക്കാണ് കേട്ടോ. അയ്യോ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാട്ടറാണ്. അതിനകത്തെ മണൽ, അതായത് അതിനകത്തുള്ള ആ മണ്ണില്ലേ, അത് നമ്മൾ ഫേസിലൊക്കെ വെച്ച് എക്സ്ഫോളിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറൻസാണ് നമ്മുടെ ഫേസിന് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ലേക്ക് മെക്കൻസിയിൽ അവിടെ സ്വിമ്മ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം. ദേ വേറെ ബസ്സുകളും അതിന് മുന്നേ പോകുന്നുണ്ടോ. ഇവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്തില്ല. ദേ ഇതാണ് ലേക്ക് മെക്കൻസി. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി, ആർക്കും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ ശേഷം നമ്മൾ അവിടെ നിന്ന് എല്ലാം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും നമ്മൾ തിരിച്ച് വന്ന ആ ഒരു സ്ഥലത്തേക്ക് തന്നെ പോവുകയാണ്. അവിടുന്ന് നമ്മൾ പിന്നെ വീണ്ടും നമ്മുടെ ഈ ഫെറി കയറി നമ്മൾ പഴയ വന്ന സ്ഥലത്ത് റെയിൻബോ ബീച്ചിലോട്ട് വന്നിട്ട് അവിടെ നിന്നാണ് നമ്മുടെ തിരിച്ചുള്ള നമ്മുടെ എന്താ റിസോർട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ഇതിനകത്ത് കുറച്ച് ഫോട്ടോസും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെ, ഇതൊക്കെ ലേക്ക് മെക്കൻസിയിലെ ഫോട്ടോസും. ഞങ്ങൾ സ്റ്റേ ചെയ്തെടുത്ത സ്പായാണ്, പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ.